ബി ജെ പിക്കെതിരെ ത്രിപുരയിലൊരുങ്ങിയ പ്രതിപക്ഷ സഖ്യത്തിൽ കല്ലുകടി. കോൺഗ്രസ് 17 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇടത് സഖ്യം കോൺഗ്രസിന് അനുവദിച്ചത് 13 സീറ്റായിരുന്നു. 4 സ്ഥാനാർത്ഥികളെ അധികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. സീറ്റ് വിഭജനത്തിൽ അതൃപ്തി കോൺഗ്രസിനുണ്ട് എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് 4 സ്ഥാനാർത്ഥികളെ അധികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 60-അംഗ നിയമസഭയാണ് ത്രിപുരയിലേത്. CPM, CPI ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ 46 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഒരു സീറ്റ് CPM നിർദ്ദേശിക്കുന്ന സ്വതന്ത്രനെ നൽകാനും ധാരണയായി എന്നാണ് നേതാക്കൾ പറഞ്ഞത്. ബാക്കി 13 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും കഴിഞ്ഞ ദിവസം CPM ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് 17 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്രയും കാലം വിരുദ്ധചേരിയിലായിരുന്ന കോൺഗ്രസും CPMഉം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ചർച്ചയിലാണ് സഖ്യം ചേരാൻ തീരുമാനിച്ചത്. BJP യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഖ്യം രൂപീകരിച്ചത്. അതിനിടെയാണ് കോൺഗ്രസ് കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇതോടെ ബർച്ച് ജല, മജ്ലിഷ്പൂർ, ബദർഘട്ട്, രാധാകിഷോർപൂർ, പബിയ ചേര തുടങ്ങിയ 5 മണ്ഡലങ്ങളിൽ കോൺഗ്രസും CPMഉം നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമൊരുങ്ങി. ഇത് BJP സഹായിക്കുന്ന നീക്കമാണെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേസമയം പെജർത്തൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സീറ്റിൽ നേരത്തെ ഇടതു പാർട്ടികൾ മത്സരിച്ചിരുന്നതാണ്. ഇത്തവണ ഇടതുപക്ഷം ഈ സീറ്റ് കോൺഗ്രസിന് നൽകുകയായിരുന്നു. 2018 കോൺഗ്രസ് 56 സീറ്റിൽ മത്സരിച്ചിരുന്നു. ഒരു സീറ്റിൽ പോലും ജയിച്ചില്ല. BJPയിൽ നിന്ന് തിരിച്ചെത്തിയ സുദീപ് റോയ് ബർമൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതോടെയാണ് കോൺഗ്രസിന്റെ സ്കോർ ബോർഡിൽ ഇളക്കമുണ്ടായത്. 2018 മത്സരിച്ച 2 പേരെ മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കിയത്. സംസ്ഥാന അധ്യക്ഷൻ ബിർജിത് സിൻഹയും മുൻ അധ്യക്ഷൻ ഗോപാൽ ചന്ദ്ര റോയിയെയും. അധികം പ്രഖ്യാപിച്ച സീറ്റിൽ സൗഹൃദ മത്സരം നടക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.